please subscribe and don't forget to to press the bell icon to get notified whenever we upload a new video. വലിയ ആശ്വാസമാകുന്ന ഒരു തീരുമാനം വിജിലൻസ് എടുത്തിരിക്കുകയാണ് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധു നിയമന കേസ് അവസാനിപ്പിക്കുന്നു റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കും മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വന്നിരിക്കുന്നത് അതാണ് ജയരാജനെതിരെ കേസില്ല വീണ്ടും മന്ത്രിയായേക്കും എന്നുകൂടി മനോരമ തലക്കെട്ടായി കൊണ്ടുവന്നിരിക്കുന്നു ജയരാജനെതിരായ കേസ് വിജിലൻസ് പിൻവലിക്കുന്നു കേസിന്റെ കുരുക്ക് തീർന്നാൽ ജയരാജൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത സാധ്യതയേറും എന്നാണ് എന്നാൽ പാർട്ടിയുടെ രീതി കിണക്കാത്ത ഇണങ്ങാത്ത നടപടി എന്ന നിലയിൽ എടുത്ത പാർട്ടി നടപടി എന്നൊരു പ്രശ്നം അപ്പോഴും നിലനിൽക്കുന്നു എന്ന പാർട്ടി നടപടി നിലനിൽക്കുന്നു എന്നത് മനോരമ എഴുതുന്നുണ്ട് എന്നാൽ ഇത്രയും കാലം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് ശിക്ഷയായി കണക്കാക്കി തിരിച്ചെടുക്കാമെന്ന വാദവും ഉയരും എന്നാണ് മന്ത്രിയായി നൂറ്റി നാൽപ്പത്തിരണ്ടാം ദിവസമായിരുന്നു ജയരാജൻ്റെ രാജി രെയും ഒഴിവാക്കേണ്ടി വരില്ല എന്ന് എന്നുകൂടിയുണ്ട് ജയരാജൻ മന്ത്രിയാകേണ്ടി വന്ന സാഹചര്യത്തിൽ മന്ത്രിമാർ ഇരുപത്തിയൊന്നു വരെയാകാം നിലവിൽ മുഖ്യമന്ത്രി അടക്കം പത്തൊൻപത് പേർ മാത്രമേ ഉള്ളൂ എന്നതും വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരം ചർച്ചകൾ ശക്തമാകും പാർട്ടി സമ്മേളനങ്ങളുടെ കാലമാണ് ഇതെല്ലാം ഇതോടൊപ്പം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അപ്പം ലോക്നാഥ് ബെഹ്റ ഡി ജി പി ഇതേക്കുറിച്ച് പറഞ്ഞത് ഒപ്പം ജയരാജൻ്റെ പ്രതികരണവും ഉണ്ട് കേസിന് പിന്നിൽ മുൻ വിജിലൻസ് മേധാവി ജേക്കബ് ആണ് കേസ് നിൽക്കില്ല എന്ന് ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് കോടതി നോക്കിക്കൊള്ളും എന്ന് ജേക്കബ് തോമസ് നിലപാടെടുക്കുകയായിരുന്നു എന്ന് തൻ്റെ അഭിഭാഷകനോട് ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി എന്നും ജയരാജൻ പറയുന്നുണ്ട് കേസിൽപ്പെട്ടപ്പോൾ ഇടതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്നെ പിന്തുണച്ചില്ല എന്ന് ഇപ്പോഴും ജയരാജൻ പറയാൻ മറക്കുന്നില്ല എന്നും മനോരമ എഴുതുന്നുണ്ട് പക്ഷേ ഇന്ന് ദേശാഭിമാനി മുൻ പേജിൽ തന്നെ ഈ വാർത്ത നൽകിയിട്ടുണ്ട് സാമ്പത്തിക ലാഭവും രക്തബന്ധവും ഒക്കെ വേണം കേസെടുക്കണമെങ്കിൽ പക്ഷേ ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ കേസ് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും ഇതോടൊപ്പം ചേർക്കുന്നു ഇതോടൊപ്പം ഒരു കാർട്ടൂൺ കൂടിയുണ്ട് വിജിലൻസിന്റെ കോർട്ടിൽ നിന്ന് പന്ത് മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് എത്തുന്നു എന്നാണ് ആ കാർട്ടൂണിൻ്റെ അടിസ്ഥാനം അങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന പത്താം നമ്പർ കളിക്കാരനായി മുഖ്യമന്ത്രി നിൽക്കുകയാണ് ജയരാജൻ എന്ന പ്രശ്നം മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് എത്തുകയാണ് ജയരാജൻ വീണ്ടും മന്ത്രിയാകുമോ മന്ത്രിയാക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ കാർട്ടൂണിന് ആധാരം അപ്പം കോടിയേരിയുടെ പ്രതികരണവും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് പാർട്ടി തീരുമാനമെടുക്കും ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞത് മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത കേരളത്തെ ലജ്ജിപ്പിച്ച ഒന്നായിരുന്നു കരിയോയിൽ പ്രയോഗം കേശവേന്ദ്രകുമാർ എന്ന യുവ ഐ ഓഫീസറുടെ മേൽ കെ എസ് കരിയോയിൽ ഒഴിച്ച ഒരു സംഭവം കേരളം മറക്കില്ല ദൃശ്യങ്ങൾ സഹിതം ദൃശ്യമാധ്യമങ്ങൾ കൊടുത്തതായിരുന്നു ആ വാർത്ത ഒടുവിൽ കരിയോയിലൊഴിച്ച കെ എസ് യുക്കാരോട് കേശവേന്ദ്രകുമാർ ക്ഷമിച്ചിരിക്കുന്നു എന്നതാണ് ആ വാർത്തയ്ക്ക് ആധാരം അതിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി കാണേണ്ടതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മാപ്പ് നൽകി കേസ് പിൻവലിച്ച് കേശവേന്ദ്രകുമാർ എന്നാണ് പാപപരിഹാരമായി ഈ കുറ്റം ചെയ്ത ആളുകൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലും സർക്കാർ ആശുപത്രികളിലും ശുചീകരണം നടത്തി പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ചിത്രങ്ങളും സർട്ടിഫിക്കറ്റും ഒക്കെയായി എത്തിയപ്പോഴാണ് അവർക്ക് മാനസാന്തരം വന്നു എന്ന് കണ്ടുകൊണ്ട് കേശവേന്ദ്രകുമാർ ഇപ്പോൾ ദേശീയ ആരോഗ്യ മിഷൻ ഡയറക്ടറായ കേശവേന്ദ്രകുമാർ ഇവർക്ക് മാപ്പ് നൽകിയത് എന്നും മലയാള മനോരമ നൽകിയിട്ടുണ്ട് മനോരമയുടെ കാഴ്ചപ്പാട് പേജിൽ എഡിറ്റ് പേജിൽ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട് വാർത്തയല്ല ഒരു പ്രതികരണം ചേർത്തിട്ടുണ്ട് ആർ സി സിയിൽ രക്തം സ്വീകരിച്ച് ചെവി ബാധിച്ച പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്നു എന്നാണ് അതിൽ അച്ഛൻ്റെ വാക്കുകളാണ് എൻ്റെ കുഞ്ഞിനോട് എന്തു പറയും എന്നാണ് ആ അച്ഛൻ ചോദിക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക് പോയ എൻ്റെ കുഞ്ഞിന് അതിനേക്കാൾ മാരക രോഗമാണ് തിരിച്ചു കിട്ടിയത് അക്കാര്യം ഞങ്ങളെ അറിയിക്കാനുള്ള സൗമനസ്യം പോലും ആ ഡോക്ടർ കാട്ടിയില്ല എന്ന് വേദനയോടെ അച്ഛൻ പറയുന്നു കീമോ കഴിയുന്നത് കാത്തിരിക്കുകയാണ് എൻ്റെ കുഞ്ഞ് അവളോട് ഞാൻ എന്തു പറയും ആ അച്ഛൻ ആവർത്തിച്ച് ചോദിക്കുന്നു എന്ത് വിശ്വസിച്ച് ശുപത്രിയിൽ പോകും രക്തം സ്വീകരിക്കും എന്നത് ഈ പിതാവിൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാം ചോദ്യമാണ് അത് വിരൽ ചൂണ്ടുന്നത് രക്തദാനത്തിന് മുൻപുള്ള പരിശോധനകളുടെ അപര്യാപ്തതകളിലേക്കാണ് എന്നും മലയാള മനോരമ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ ഇനി കേരള കേരളകൗമുദി ഒന്ന് നോക്കാം കേരള കേരളകൗമുദിയും ജയരാജൻ തന്നെയാണ് പ്രധാന വാർത്തയായി മാറിയിരിക്കുന്നത് തലക്കെട്ട് ശ്രദ്ധേയവും വ്യത്യസ്തവുമാണ് സോറി ജയരാജന് ഇന്ന് ക്ലീൻ ചിറ്റ് എന്നാണ് ജയരാജന് വിജിലൻസ് ക്ലീൻ ചിറ്റ് കയ്യിൽ വെച്ചു കൊടുത്തു എന്ന നിലയിൽ ഒപ്പം പ്രധാനപ്പെട്ട വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതോടൊപ്പം ജയരാജൻ്റെ ചിത്രം സഹിതം ജയരാജനെ തുണച്ചത് സുധീറിന്റെ നിയമനം റദ്ദാക്കിയതും ഖജനാവിന് നഷ്ടം വന്നില്ല എന്നതും ബൈലായിൽ നിർദ്ദേശമില്ല എന്നതും യോഗ്യതയില്ലാത്തത് ഒരാൾക്ക് മാത്രമായിരുന്നു എന്നതുമൊക്കെ ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു ജയരാജൻ മറക്കാതെ ആവർത്തിക്കുന്ന ഒന്ന് കേസിന് പിന്നിൽ ഗൂഢാലോചന നടന്നു മന്ത്രിയാകുന്നത് ആലോചിക്കുന്നില്ല ചിന്തിക്കുന്നില്ല എന്ന് ജയരാജൻ പറഞ്ഞതുമൊക്കെ ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു കൗമുദിയും എഴുതുന്നുണ്ട് മന്ത്രിസഭ അഴിച്ചുപണി വീണ്ടും ചർച്ചയാകും എന്നാൽ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് ജയരാജൻ പറഞ്ഞു ചേർത്തിട്ടുണ്ട് ഒപ്പം സംസ്ഥാനത്ത് ആദ്യ മലയാളി വനിതാ ഡി ജി പി എന്ന വിശേഷണത്തിന് ചരിത്രപരമായ ഒരു നേട്ടത്തിനും ആ ശ്രീലേഖ നേട്ടം കുറിച്ചിരിക്കുന്നു ആ വാർത്ത ചിത്രം സഹിതം കൗമുദി ഒന്നാം പേജിൽ കൊണ്ടുവന്നിട്ടുണ്ട് തച്ചങ്കരി അടക്കം നാലുപേർക്ക് കൂടി ഡി ജി പി പദവി ശ്രീലേഖ ആദ്യ മലയാളി വനിതാ ഡി ജി പി എന്നാണ് ആ വാർത്ത ആ വാർത്തയ്ക്കൊപ്പം കേരള കൗമുദി ഉൾപേജിൽ പ്രത്യേകമായി തന്നെ ഈ വാർത്തയുടെ പ്രാധാന്യം പോലീസ് സേനയിൽ ചരിത്രം കുറിച്ച് പെൺകരുത്ത് എന്നാണ് നൽകിയിരിക്കുന്നത് തലക്കെട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യ വനിതാ ഡി ജി പി ഗതാഗത കമ്മീഷണറും ഇൻ്റലിജൻസ് മേധാവിയുമായ ആദ്യ വനിതാ എന്ന ബഹുമതിക്ക് പുറമേയാണ് പോലീസിലെ ഏറ്റവും ഉന്നതമായ പദവി ശ്രീലേഖയെ തേടിയെത്തുന്നത് എൺപത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇരുപത്തിയാറാം വയസ്സിൽ ശ്രീലേഖയ്ക്ക് ഐ പി എസ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് വരെ സർവീസ് ഉണ്ട് എന്നും കൗമുദി എഴുതുന്നു അംഗീകാരം കിട്ടാത്ത ഡി ജി പി പദവി ഇപ്പോൾ രാജേഷ് ദിവാൻ ശങ്കർ റെഡ്ഡി ഹേമചന്ദ്രൻ മുഹമ്മദ് യാസിൻ എന്നിവരുടെ ഡി ജി പി പദവി ഇതുവരെ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല എന്നും ഇതോടൊപ്പം ചേർക്കുന്നു ഡി ജി പി പദവിയിലേക്ക് വന്ന അരുൺകുമാർ സിൻഹയെക്കുറിച്ചും പ്രത്യേകമായി കൗമുദി എഴുതുന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തലസ്ഥാനത്തിൻ്റെ ക്രമസമാധാനത്തിൽ ചുമതലയുള്ള ഡെപ്യൂട്ടി കമ്മീഷണറായി എത്തിയ അരുൺകുമാർ സിങ്ഹ എന്ന ബീഹാറുകാരൻ ഇപ്പോൾ എസ് പി ജിയുടെ മേധാവിയാണ് രാജ്യത്തെ രാഷ്ട്രപതി മുഖ്യമന്ത്രി അടക്കം പ്രധാനമന്ത്രി അടക്കം എല്ലാവർക്കും സുരക്ഷ ഒരുക്കുന്ന തന്ത്രപ്രധാനമായ ഒരു മേഖലയുടെ തലപ്പത്തിരിക്കുന്നു വി ഐ പികളെ കാക്കുന്ന അരുൺകുമാർ സിംഗെ ഇപ്പോൾ ഡെപ്യൂട്ടേഷനിലെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് ഡി ജി പി ആയതും പ്രത്യേകതയോടെ എഴുതിയിട്ടുണ്ട് കേരളകൗമിതി മാതൃഭൂമി ഒന്നും നോക്കാം മാതൃഭൂമിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രാജ്യമാശങ്കയോട് നോക്കുന്നൊരു വാർത്ത ആണ് അവരുടെ ഒന്നാമത്തെ വാർത്തയായി പ്രധാന തലക്കെട്ടായി മാറിയത് അത് രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക മുരടിപ്പും മാന്ദ്യം എന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഒടുവിൽ ധനമന്ത്രിയും സമ്മതിച്ചു മാന്ദ്യമുണ്ട് ഇതാണ് തലക്കെട്ട് മാന്ദ്യം നേരിടാൻ അടിയന്തര നടപടിയെന്ന് ജെയ്റ്റ്ലി പ്രധാനമന്ത്രിയുമായി ചർച്ചയ്ക്ക് ശേഷം നടത്തിയ പ്രഖ്യാപനത്തെ ഇത് ഈ തലക്കെട്ടിനെ പ്രധാനപ്പെട്ട ഊന്നലായി മാറുന്നുണ്ട് ഒപ്പം ഈ എണ്ണവിലയുടെ കാര്യത്തിൽ എണ്ണത്തീരുവയുടെ കാര്യത്തിൽ നിൽക്കുന്ന ഈ പ്രശ്നം വേണമെങ്കിൽ ഇടതും ഇടതും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എണ്ണത്തീരുവ കുറയ്ക്കട്ടെ കേന്ദ്രം അതിന് തയ്യാറല്ല എന്ന് ജെയ്റ്റ്ലി പറഞ്ഞതും ഇതോടൊപ്പം ബോക്സായി നൽകിയിരിക്കുന്നു രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനമായി കൂപ്പ് കുത്തിയിരുന്നു മൂന്ന് വർഷത്തിനിടെ രേഖപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ എന്നും മാതൃഭൂമി എഴുതുന്നു മറ്റൊന്ന് ആധാർ നമ്പർ ഇല്ലാത്തവർക്ക് ഇനി റേഷനും കിട്ടാത്ത കാലമാണ് വരാൻ പോകുന്നത് എന്നതാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ വ്യത്യസ്തമായ മറ്റൊരു വാർത്ത കാസർഗോഡ് നിന്നുമാണ് ഈ വാർത്ത വരുന്നത് സെപ്റ്റംബർ മുപ്പതിനു ശേഷം ആധാർ ലഭ്യമാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യം നൽകുക അത് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം മുപ്പതിനകം ആധാർ നമ്പർ നൽകാത്ത ഗുണഭോക്താക്കൾക്ക് റേഷൻ നൽകില്ല എന്നാണ് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ നിലപാട് കേന്ദ്ര നിലപാടിൻ്റെ ഭാഗമാണ് എന്നും പറയുന്നു അടുത്തത് ഒരു ഏവരുടെയും ഉള്ളുലയ്ക്കുന്ന ഒരു ചിത്രം അന്തർദേശീയ പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട് റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരൊറ്റ ചിത്രം ആ ഒരൊറ്റ ചിത്രം യാഥാർത്ഥ്യങ്ങളെ അവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ കൈക്കുഞ്ഞുമായി വോളണ്ടിയർമാരുടെ സഹായം കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രമാണ് മാതൃഭൂമി ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത് ഒപ്പം മ്യാൻമറിൻ്റെ മനംമാറ്റവും അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുമെന്ന നിലയിൽ വരുന്നത് ആ ചിത്രം സഹിതം നൽകിയിരിക്കുകയാണ് അവിടെ നിന്നും കാക്കദൃഷ്ടിയിലേക്ക് പോകാം മാതൃഭൂമിയുടെ പോക്കറ്റ് കാർട്ടൂൺ പുഷ്പക വിമാനത്തെക്കുറിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സത്യപാൽ സിംഗ് പറഞ്ഞതാണ് ഗോപികൃഷ്ണന്റെ കാർട്ടൂണിന് ആധാരമായത് മോദിയാണ് അതിൽ സത്യപാൽ സിംഗിനൊപ്പം നിൽക്കുന്ന മറ്റൊരു കഥാപാത്രം സബാഷ് ജനറ്റിക് എഞ്ചിനീയർമാരെ കർണൻ്റെ ജനനവും പ്ലാസ്റ്റിക് സർജന്മാരെ ഗണപതിയുടെ കഥയും പഠിപ്പിക്കണം എന്നുകൂടി ഉപദേശിക്കുകയോ പറയുകയോ ചെയ്യുന്നതാണ് ജനറ്റിക് എഞ്ചിനീയർമാരെ കർണൻ്റെ ജനനവും പ്ലാസ്റ്റിക് സർജന്മാരെ ഗണപതിയുടെ കഥയും പഠിപ്പിക്കണം എന്ന പുഷ്പക പുഷ്പകവിമാനത്തിൻ്റെ തുടർച്ചയിൽ പുതിയ നിർദ്ദേശങ്ങളായി കായികൃഷ്ടി സരസമായി അവതരിപ്പിക്കുന്നു അവിടെ നിന്ന് ആ വാർത്തയിലേക്ക് തന്നെ ഒന്ന് പോകാം മാതൃഭൂമിയുടെ അവസാനത്തെ പേജിൽ പതിനേഴാം പേജിൽ വാർത്തയുമുണ്ട് പുഷ്പക വിമാനത്തെക്കുറിച്ച് ഐ ഐ ടി വിദ്യാർത്ഥികൾ പഠിക്കണം എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്നാണ് എല്ലാവരുടെയും ധാരണ എന്നാൽ അവരല്ല അതിനും എട്ടുകൊല്ലം മുമ്പ് ഒരു ഇന്ത്യക്കാരൻ ശിവാകർ ബാബു ാൽപതെ വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇയാളെക്കുറിച്ച് ഐ ഐ ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം എന്ന് പറയുന്നു സത്യപാൽ സിംഗ് നിർദ്ദേശിച്ചു രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള പുഷ്പക വിമാനത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് മാതൃഭൂമിയിൽ നിന്നും ദേശാഭിമാനിയിലേക്ക് വന്നാൽ ദേശാഭിമാനി ഇ പി ജയരാജനും രാജ്യത്തിൻ്റെ മാന്ദ്യവും തന്നെ പ്രധാന വാർത്തയാകുമ്പോൾ മറ്റു പത്രങ്ങളിൽ വരാതെ പോയ ഒഴിവാക്കാൻ പാടില്ലാത്ത ഇന്നലത്തെ ഒരു പ്രധാന വാർത്ത ദേശാഭിമാനിയുടെ സർക്കാർ തീരുമാനം ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അതുകൊണ്ട് ദേശാഭിമാനിയിലൂടെ നമുക്ക് അതുമാത്രം ഒന്ന് നോക്കാം അത് നോക്കാം ജലസ്രോതസ് മലിനമാക്കിയാൽ മൂന്ന് വർഷം തടവ് രണ്ട് ലക്ഷം പിഴ എന്ന കർശന തീരുമാനം വ്യത്യസ്തമായ നിലയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് വിത്ത് എല്ലാ വാ അതിൻ്റെ ഉള്ളടക്കത്തോടും കൂടി കടുത്ത ശിക്ഷ നൽകാനുള്ള നിയമ ഭേദഗതി ഓർഡിനൻസായി പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവരോട് ഇനി നാട് ക്ഷമിക്കില്ല സർക്കാർ നടപ്പാക്കുന്ന നവകേരളം പദ്ധതിയുടെ ഭാഗ പദ്ധതികളൊന്നായി ഹരിത കേരളം മിഷൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് ഭേദഗതി കേരളത്തിൻ്റെ സവിശേഷതകളായ വൃത്തിയും ജലസമൃദ്ധിയും വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം എന്നും ഇതോടൊപ്പം എഴുതുന്നു ഒപ്പം ജലസംഭരണികളിലെ മണ്ണു നീക്കൽ വേഗത്തിലാക്കും എന്നുകൂടി ദേശാഭിമാനി ഈ വാർത്തക്കൊപ്പം ചേർത്തിട്ടുണ്ട് ഇതാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില വാർത്തകൾ തലക്കെട്ടുകൾ എന്ന് നോക്കാം ഇതിനോടൊപ്പം സ്പോർട്സ് കൂടി ഒന്ന് നോക്കാം വൈവിധ്യമാർന്ന തലക്കെട്ടുകളോടുകൂടിയാണ് മലയാള മനോരമ പതിവ് പോലെ മെസ്സിയെ വരെ വേറ്റിരിക്കുന്നത് മെസ്സി മുന്നൂറാൻ എന്നാണ് അതിൻ്റെ തലക്കെട്ട് വിത്ത് ചിത്രം സഹിതമാണ് ഗോൾ നേടി ആഹ്ലാദം പങ്കിടുന്ന മെസ്സി പൗളിഞ്ഞോ ഡെനിസ് വാരസ് എന്നിവർക്കൊപ്പം നിൽക്കുന്നത് ഭാഷയും മനോഹരമാണ് വിജയവരൾച്ചയുടെ വേനലിലും കിരീടപ്പെയ്ത്തിൻ്റെ വർഷകാലത്തും ന്യൂക്കാമ്പിൻ്റെ ആകാശത്തു നിന്ന് മായാത്തതൊന്നേ ഉള്ളൂ ലയണൽ മെസ്സി എന്ന നക്ഷത്രം അർജന്റീനൻ താരത്തിൻ്റെ നാല് ഗോളുകളിൽ ഐബറിനെ ആറ് ഒന്നിന് വീഴ്ത്തി ബാഴ്സലോണ സീസണിലെ സമ്പൂർണ്ണ വിജയം തുടർന്നു ഒപ്പം തന്നെ ഈ തലക്കെട്ടിൻ്റെ സൈഡിലായത് ഇപ്പോൾ കാണുന്ന പോലെ മുന്നൂറ് ബാഴ്സലോണയുടെ മൈതാനമായി ന്യൂക്കാമ്പിൽ മെസ്സിയുടെ മുന്നൂറ് ഗോളുകൾ തികച്ചുവെന്ന മുന്നൂറിൻ്റെ പ്രസക്തി നാല് എന്നതിൽ ന്യൂ കാമ്പിൽ ഒരു മത്സരത്തിൽ നാല് ഗോളുകൾ മെസ്സി നേടിയെന്നത് പതിനഞ്ച് എന്നതിൽ എസ്പിയാനോളിനെതിരെ ന്യൂ കാമ്പിൽ മെസ്സി കൂടുതൽ ഗോളുകൾ ൾ നേടിയത് പത്ത് എന്ന തൻ്റെ പ്രിയപ്പെട്ട പത്താം നമ്പർ ജേഴ്സിയെ പരാമർശിച്ചുകൊണ്ട് രണ്ട് എന്നത് ബാഴ്സലോണയ്ക്ക് വേണ്ടി മാത്രമല്ല മെസ്സി ന്യൂ ക്യാമ്പിൽ ഗോളുകൾ നേടിയത് അർജന്റീന ദേശീയ ടീമിന് വേണ്ടി രണ്ട് ഗോൾ നേടിയിട്ടുണ്ട് മുന്നൂറ് നാല് പതിനഞ്ച് പത്ത് രണ്ട് എന്ന നിലയിൽ മെസ്സിയുടെ ന്യൂ ക്യാമ്പിലെ നേട്ടങ്ങളുടെ കണക്കുകളെയും ഇതോടൊപ്പം വ്യത്യസ്തമായി മലയാള മനോരമ അവതരിപ്പിച്ചിട്ടുണ്ട് മെസ്സി മുന്നൂറാനാണെങ്കിൽ കേരള കൗമുദിക്ക് മെസ്സി മാസാണ് മെസ്സി മാസ് എന്ന തലക്കെട്ടോടുകൂടി മെസ്സിയുടെ നേട്ടങ്ങളെ മാജിക്കൽ മെസ്സിയെ അവതരിപ്പിച്ചിരിക്കുന്നു നമ്മുടെ കേരള കൗമുദി ഇവിടെ നിന്നും സ്പോർട്സ് പേജിൽ വ്യത്യസ്തമായ ഒരു വാർത്തയുള്ളത് എല്ലാ പത്രങ്ങളിലും ഉണ്ട് ഇല്ല എന്നല്ല തലക്കെട്ടോടുകൂടി ഇടം പിടിച്ചിരിക്കുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനമാണ് മഴ മുടക്കുമോ കളി എന്ന ചോദ്യം തന്നെയാണ് ഈ ഇന്നത്തെ ഈ വാർത്തയെ പ്രസക്തമാക്കുന്നത് ഇഡൻ ഗാർഡൻസിലെ മൈതാനം ഉണക്കുന്ന തൊഴിലാളികൾ പെറഗലോസിസ് ക്യാപ്റ്റൻ സ്റ്റീവൻ സ്മിത്തും കുറ്റും പിച്ചു പരിശോധിക്കുന്നു ഇതാണ് അവസ്ഥ മഴ മൂടി ആകാശത്തിന് കീഴിൽ ഇഡൻ ഗാർഡൻസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഇന്നിറങ്ങുന്നു സ്പിൻസ് സ്പിന്നർമാരുടെ മികവിൽ ഒന്നാം ഏകദിനം ജയിച്ച ഇന്ത്യയെ എങ്ങനെ കീഴടക്കുമെന്ന ആശങ്കയിലാണ് ഓസ്ട്രേലിയ അതിനേക്കാൾ ഉപരി സംഘാടകർക്ക് മഴയെങ്ങനെ എന്നതാണ് യഥാർത്ഥ സമ്മർദ്ദം ആശങ്ക എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി രണ്ടാം ഏകദിനത്തിന് മഴ വില്ലനാകുമോ ന്യൂസ് വാച്ച് ഇവിടെ അവസാനിപ്പിക്കാം ഈ രൂപത്തിലാണ് ഇന്നത്തെ പ്രധാന വാർത്തകളെ നമ്മുടെ പത്രങ്ങൾ സമീപിച്ചിരിക്കുന്നത് ഇനി കൂടുതൽ കായിക വിനോദ വാർത്തകളുമായി ധന്യ ചേരുന്നു ധന്യ കായിക വിനോദ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ